രാജ്യത്തെ ഏറ്റവും ഉയരത്തിൽ ദേശീയ പതാക പറക്കുന്നത് ഇനി കശ്മീരിലെ ഗുൽമാർഗിലാകും. 100 അടി ഉയരത്തിൽ ദേശീയ പതാക പറത്താനുള്ള കൊടിമരത്തിന്റെ തറക്കല്ലിടൽ സൈന്യം നിർവഹിച്ചു. കശ്മീരി പതാകയെ കെട്ടുകെട്ടിച്ച് ഇന്ത്യൻ പതാക കശ്മീരിൽ ഉയർത്തിയത് വെറുതെയല്ല. കശ്മീരിന്റെ ഓരോ തരിമണ്ണിലും പർവ്വതം മകുടങ്ങളിലും ഇനി ദേശീയ പതാക പാറും. ദേശീയ പതാക സ്ഥാപിക്കുന്നതോടെ മഞ്ഞു മൂടിക്കിടക്കുന്ന താഴ്വരയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി പ്രദേശം മാറുമെന്നാണ് സൈന്യം വിലയിരുത്തുന്നത്. ലോകമെമ്പാടുമുള്ള 100 ബില്യൺ ജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ദേശീയ പതാക പ്രതിനിധീകരിക്കുന്നതെന്ന് 19 ഇൻഫൻട്രി ഡിവിഷൻ കമാൻഡിംഗ് ജനറൽ ഓഫീസർ വീരേന്ദ്ര വാട്സ് വ്യക്തമാക്കി. ദേശീയ പതാക സ്ഥാപിക്കുന്നതോടെ ഗുൽമാർഗിന്റെ മഹത്വവും പ്രൗഢിയും വർദ്ധിക്കുമെന്നും സഞ്ചാരികൾ മേഖലയിലേക്ക് ഒഴുകിയെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിന്റെ പിന്തുണയോടെയാണ് ദേശീയ പതാക സ്ഥാപിക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ചേർന്ന് സൈന്യം പ്രവർത്തിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ആരംഭിക്കുന്നതെന്ന് സോളാർ ഇൻഡസ്ട്രീസ് സിഇഒ റമിത് അറോറ പറഞ്ഞു. ദേശീയ പതാകയുടെ തറക്കല്ലിടൽ കർമ്മത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുൽമാർഗിൽ സ്ഥാപിക്കുന്ന ദേശീയ പതാക ഇന്ത്യൻ ജനതയ്ക്കായി സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക പഞ്ചാബിലെ അട്ടാരി വാഗ ചെക്ക് പോസ്റ്റിലാണ്. 360 അടി അഥവാ 110 മീറ്ററാണ് ഉയരം. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും കാണാവുന്ന രീതിയിലാണ് പതാക സ്ഥാപിച്ചിരിക്കുന്നത്. റാഞ്ചിയിലെ 293 അടിയുള്ള പതാകയാണ് മുൻപ് ഏറ്റവും കൂടുതൽ ഉയരമുണ്ടായിരുന്നത്. ഓഗസ്റ്റ് മുതൽ പാകിസ്ഥാന്റെ ദേശീയ പതാക സമീപത്തായി 400 അടി ഉയരത്തിൽ പാറുന്നുണ്ട്. ഇരുഭാഗത്തും ദിവസവും ആയിരങ്ങൾ സന്ദർശനത്തിനെത്തുന്ന വാഗ അതിർത്തിയിൽ പതാകകൾ ഉയരത്തിൽ നിർത്താൻ ഇരു രാജ്യങ്ങളും ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത്. അമൃത്സർ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റിന് കേന്ദ്ര സർക്കാർ വർഷം തോറും ഇതിന് നൽകുന്നത് 46 ലക്ഷം രൂപയാണ്. 360 അടി ഉയരമുള്ള കൊടിമരം കഴിഞ്ഞ വർഷം സ്ഥാപിച്ചത് 3.5 കോടി രൂപ ചെലവഴിച്ചാണ്. പക്ഷേ 4 വട്ടം കാറ്റടിച്ച് പതാകയ്ക്ക് കേടുപറ്റി. ഓരോ തവണയും മാറ്റാൻ 6 ലക്ഷം രൂപ വീതം ചെലവായി. അതിർത്തിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള പാക് നഗരമായ ലാഹോറിൽ നിന്ന് നോക്കിയാൽ ഇന്ത്യൻ പതാക കാണാം. ഖാദി കൊണ്ട് നിർമ്മിച്ചതിനാലാണ് പതാക കാറ്റടിച്ച് കീറുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. പാകിസ്ഥാൻ പതാക കൂടുതൽ ഉയരത്തിലാണെങ്കിലും മറ്റേതോ രീതിയിൽ നിർമ്മിച്ചതിനാൽ കീറുന്നില്ലത്രേ. ഏതായാലും കൊടിമരത്തിന്റെ ഉയരം 360 അടി മതിയെന്നാണ് അധികൃതർ തീരുമാനിച്ചത്. ഈ വർഷം മുതൽ ഡൽഹി ആസ്ഥാനമായ ഫാസ്റ്റ് ട്രാക്ക് എന്ന കമ്പനിക്കാണ് ചുമതല. ന്യൂഡൽഹിയിലെ രാജീവ് ചൌക്കിലെ സെൻട്രൽ പാർക്കിൽ പാർന്ന കൂറ്റൻ ദേശീയ പതാകയും ഫാസ്റ്റ് ട്രാക്ക് ചുമതലയിലാണ്. പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് 32 കിലോമീറ്റർ അകലെ ഇന്ത്യ പാക് അതിർത്തിയിലാണ് വാഗ അട്ടാരി ചെക്ക് പോസ്റ്റ്. വിഭജനകാലത്ത് ഇരു രാജ്യങ്ങളെയും വേർതിരിച്ച റാഡ്ക്ലിഫ് ലൈനിന്റെ ഇരുഭാഗത്താണ് വാഗ അട്ടാരി ഗ്രാമങ്ങൾ. ഇന്ത്യയുടെ പ്രദേശത്താണ് അട്ടാരി. നിത്യേന ഇവിടെ നടക്കുന്ന ദേശീയ പതാക താഴ്ത്തൽ ചടങ്ങ് വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുന്നു. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചടങ്ങ് ആരംഭിച്ചത് 1959 ആണ്. തിരശ്ചീനമായ ദീർഘചതുരാകൃതിയിലുള്ള ത്രിവർണ പതാകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക. മുകളിൽ കുങ്കുമ നിറം അഥവാ സുവർണ മഞ്ഞ, നടുക്ക് വെളുപ്പ്, താഴെ പച്ച എന്നിങ്ങനെ നിറങ്ങളാണ് ദേശീയ പതാകയുടേത്. നടുവിൽ അശോകചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. 1947 ജൂലൈ 22 ഭരണഘടനാ അസംബ്ലിയാണ് ത്രിവർണ പതാക ദേശീയ പതാകയായി കൈക്കൊണ്ടത്. പിംഗാലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.